2017 റിലീസ് ചെയ്ത ഒരു കൊറിയൻ ഫാന്റസി റൊമാൻറിക് കോമഡി ഡ്രാമയാണ് ഗോബ്ലിൻ. ഈ ഡ്രാമയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് പേരെ കുറിച്ച് അറിയണം. ഗോബ്ലിനെ പറ്റിയും പിന്നെ ഗ്രിം റീപ്പറെ പറ്റിയും. രണ്ടുപേരും ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉള്ള ആൾക്കാരാണ്. ഗ്രിം റീപ്പറുടെ ജോലി മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാവിനെ കളക്ട് ചെയ്യുക എന്നത് മാത്രമാണ്. എന്നാൽ ഗോബ്ലിൻ അങ്ങനെയല്ല. അവൻ ഒരുപാട് സൂപ്പർ പവറുകളുണ്ട്. ദൈവത്തിനാൽ ശപിക്കപ്പെട്ട സൂപ്പർ പവറുകളുള്ള ഒരാൾ. അവനെ കൊണ്ട് മരിച്ചുപോയവർക്ക് ജീവൻ വരെ കൊടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവത്തെ പോലെ. മാത്രമല്ല ഗോബ്ലിന് ഒരിക്കലും വയസ്സാകത്തുമില്ല. കൂടുതലൊക്കെ നമുക്ക് വീഡിയോ കണ്ട് തന്നെ അറിയാം. അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സീരീസിന്റെ തുടക്കത്തിൽ തറയിൽ കുത്തിവെച്ചിരിക്കുന്ന ഒരു വാളാണ് കാണിക്കുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത യുദ്ധങ്ങളിലെ രക്തക്കറയുള്ള വാൾ. ഇവിടുന്ന് ഒരു വെള്ളശലഭം പറന്നു വന്ന ആ വാളിന്റെ മുകളിൽ ഇരിക്കുന്നു. പിന്നീട് ഒരു ബാക്ക്ഗ്രൗണ്ട് നോയിസ് ആണ് കേൾക്കുന്നത്. ഗോബ്ലിന്റെ വധുവിന് മാത്രമേ ആ വാൾ ഊരിയെടുക്കാൻ പറ്റൂ. ഗോബ്ലിൻ എന്ന് വെച്ചാൽ അതൊരു ദൈവമാണ്. വാൾ ഊരിക്കഴിഞ്ഞാൽ ഉടൻ അവന്റെ ജീവിതം അവസാനിച്ച് ശാന്തി ലഭിക്കും. ഈ കഥകളെല്ലാം ഈ അമ്മുമ്മദേ ഈ പെണ്ണിനോടാണ് പറയുന്നത്. എന്നാൽ അവൾക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. നീ എന്തിനാ കുരുപ്പ് ചിരിക്കുന്നേ? ആള് മരിക്കാൻ വേണ്ടി വധുവിനെ നോക്കി നടക്കുക. എന്തായാലും അതൊരു ട്രാജഡി ആയി പോയി. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ തന്നെ ആ അമ്മമ്മ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു മോതിരം എടുത്ത് നോക്കുന്നത് അവൾ. ശരി ഞാൻ പോട്ടെ, ഇനി വരുമ്പോൾ ഇവിടെ തന്നെ കാണണം കേട്ടോ. അതും പറഞ്ഞ് അവൾ പോകാൻ നേരം പെട്ടെന്ന് ആ അമ്മമ്മ അവളുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നു. ജീവിതത്തിന്റെ മരണത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ശക്തമായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുക. ആർക്കറിയാം, മനസ്സരവുള്ള ഏതെങ്കിലും ഒരു ദൈവം അത് കേട്ട് നടത്തി തന്നാലോ. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോയെയാണ്. കിംഷിൻ എന്നാണ് ആളുടെ പേര്. ആള് നേരെ നടന്ന് ഒരു വീടിന്റെ മുന്നിൽ ചെന്ന് ആരെയും കാത്തു നിൽക്കും പോലെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ചെറുക്കൻ വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇപ്പോ നീ ഓടിപ്പോയാൽ നീ വളരെ മോശപ്പെട്ട ആളായി മാറും. പിന്നെ ഒരിക്കലും നീ അമ്മയെ കാണില്ല. നിങ്ങൾ ആരാ? അവനാണെങ്കിൽ ഒരു ചെടിച്ചട്ടി എടുത്ത് വാതിലിന്റെ മുന്നിലേക്ക് നീക്കി വെക്കുന്നു. നീ നല്ല വ്യക്തമായിട്ട് തന്നെ അയാളോട് പറയണം, നിങ്ങൾ എന്നെ ദത്തെടുത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്റെ അച്ഛനാണ്, എന്നെ മര്യാദയ്ക്ക് നോക്കണമെന്ന്. ഇങ്ങനെ കൈയൊക്കെ കീറി മുറിച്ചാലും നീ മരിക്കത്തൊന്നുമില്ല, വികലാംഗനാവത്തേ ഉള്ളൂ. ഇതെല്ലാം കേട്ട് ആ ചെറുക്കൻ ഞെട്ടി തരിച്ചു നിൽക്കുവാണ്. അയാൾ എന്നെ തല്ലിക്കൊന്ന നിങ്ങൾ ഉത്തരം പറയുമോ? അതിനാണ് ഞാൻ അയാളുടെ വാരിയൽ ഒടിച്ചത്. പറഞ്ഞതുപോലെ തന്നെ അങ്ങേരുടെ വാരിയിൽ ഒടിഞ്ഞു. ഇന്നാ ഇത് നിന്റെ ഊണാണ്, വേഗം സ്കൂളിലേക്ക് ചെല്ലാൻ നോക്കുക. എക്സാം അല്ലേ? കണക്ക് പരീക്ഷയിലെ 17-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 2 അല്ല 4 ആണ്. നീ അത് മാത്രമാകും തെറ്റിക്കാൻ പോകുന്നത്. എന്നാൽ നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യത്തിന് മാത്രം അവൻ ഉത്തരം നൽകുന്നതേയില്ല. അവൻ ആരാണെന്ന് വെച്ചാൽ വെള്ളവും തീയും കാറ്റും ഇരുട്ടും വെളിച്ചവും എല്ലാം അവനാണ്. അവൻ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ശേഷം 1000 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അവിടെ വളരെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു യുദ്ധം നടക്കുകയാണ്. ആളുകൾ അവനെ ഷിൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ശത്രുക്കളെ ആക്രമിക്കുമ്പോൾ അവൻ രക്തത്തിൽ കുളിച്ചിരുന്നു. അവൻ ശരിക്കും ഒരു ദൈവാനുഗ്രഹമുള്ള യോദ്ധാവായിരുന്നു. അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞ ശേഷം അവർ തിരികെ തങ്ങളുടെ രാജ്യത്തിലേക്ക് വരികയാണ്. ജനങ്ങളെല്ലാം അവരെ ആരവങ്ങൾ കൊണ്ട് മൂടുന്നുണ്ട്. ഷിന്നായിരുന്നു ആ രാജ്യത്തിന്റെ സേനാ നായകൻ. കവാടം തുറന്നാലും വിജയശ്രീലാളിതനായ നമ്മുടെ സേനാ നായകൻ കിംഷിൻ വന്നിരിക്കുന്നു. കിംഷിൻ, പടച്ചട്ടയെല്ലാം അഴിച്ചു മാറ്റി രാജാവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളു. എന്ത്, നിന്നെ പോലൊരു സാധാരണ പടയാളിക്ക് സേനാ നായകന്റെ പേരെടുത്ത് വിളിക്കാൻ ഇത്രയും ധൈര്യമോ? രാജ്യദ്രോഹികളുടെ നേതാവായ കിംഷിൻ പടച്ചട്ട അഴിച്ചു മാറ്റൂ. അത് കേട്ട് കിമ്മിൻ എന്തോ മനസ്സിലായതുപോലെ അവൻ പടച്ചട്ട മുഴുവനും അഴിച്ചു താഴെ വെക്കുന്നു. അവനോടൊപ്പം ചേർന്ന് കൂടെ നിന്ന പട്ടാളക്കാരും അതെല്ലാം അഴിച്ചു മാറ്റി വെക്കുന്നു. മതിയോ, നീ വലിയ രാജ്യദ്രോഹം ചെയ്തു കിംഷിൻ. വാൾ താഴെ വെച്ച് മുട്ടുകുത്തി രാജശാസനം ഏറ്റുവാങ്ങുക. ആര് രാജ്യദ്രോഹം ചെയ്തെന്ന? നിനക്ക് ഭ്രാന്തായോ? പെട്ടെന്ന് രാജാവിന്റെ പടയാളികൾ അമ്പും വില്ലുമായിട്ട് അവരുടെ നേരെ വരുന്നു. അത് കണ്ടതും കിമ്മും തന്റെ വാളെടുക്കുന്നു. മാറി നിൽക്ക്, ഞാൻ രാജാവിനെ കാണട്ടെ. എന്നെ തടയാൻ ശ്രമിച്ചാൽ നീ മരിക്കും. അതും പറഞ്ഞവൻ മുന്നിലേക്ക് നടന്നതും അവന്റെ കൂടെയുള്ള സകല പടയാളികളെയും അവർ അമ്പെയ്ത് വീഴ്ത്തുന്നു. ഞങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അടുത്ത നിമിഷം തന്നെ ആ കവാടം അവർക്ക് മുന്നിൽ തുറക്കുകയാണ്. നിങ്ങളിവിടെ നിന്നാൽ മതി, ഞാൻ ഉടനെ വരാം. അത് പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് അകത്തേക്ക് കയറുന്നു. അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് തന്റെ അനിയത്തിയെയാണ്. മാത്രമല്ല അവൾ രാജാവിന്റെ ഭാര്യ കൂടിയാണ്. ഈ കൊച്ചു ചെറുക്കനാണ് ഇവിടുത്തെ രാജാവ്. ആ രാജാവിന്റെ മനസ്സിലേക്ക് സകലമാന വിഷയങ്ങളും കുത്തി നിറയ്ക്കുന്നത് ഈ മന്ത്രിയാണ്. പ്രജകളെ ഭരിക്കുന്നത് രാജാവ്, രാജാവിനെ ഭരിക്കുന്നത് ദൈവം. ആ ദൈവം കിംഷിൻ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അവന്റെ വിജയ വാർത്തകൾ അങ്ങയുടെ പ്രജകളെ വിസ്മയിപ്പിക്കുന്നു. അവന്റെ ഈ ശക്തി രാജകുടുംബത്തിന് തീരാത്ത ഭീഷണിയാണ്. അതുകൊണ്ട് നിയമപ്രകാരം അവന് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. അങ്ങനെ ഓരോ ദുഷ്ടതകൾ പറഞ്ഞ് രാജാവിന്റെ മനസ്സ് മുഴുവനും വിഷം കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ് ഇങ്ങേര്. ഇതെല്ലാം കാരണം രാജാവിന് അവനോട് അസൂയയും പേടിയുമായിരുന്നു. രാജാവിന്റെ ഭാര്യയായിരുന്നിട്ടു കൂടി അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഇനി നീ ഇങ്ങോട്ട് വരേണ്ടതില്ല, മതിയാക്കിക്കോളൂ. എല്ലാം മതിയാക്കി നീ രാജ്യദ്രോഹിയായി മരിച്ചാൽ ഞാൻ മറ്റെല്ലാവരെയും ജീവിക്കാൻ അനുവദിക്കാം. എന്നാൽ നീ ഒരു ചുവട് കൂടി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവരെയും കൊന്ന് നിന്റെ ഓരോ ചുവടിന് മുൻപിലും നിരത്തും. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് തന്നെ പോകൂ. ഇതാണ് എന്റെ അന്ത്യമെങ്കിൽ അതെന്റെ വിധിയാകും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പോകണം. അത് കേട്ടതും
യുദ്ധം മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിക്കുന്നു. അത് കണ്ടതും ദേഷ്യം വന്ന രാജാവ് അവന്റെ കുടുംബത്തിലെ എല്ലാവരെയും കൊല്ലാൻ ഉത്തരവിടുന്നു. ആദ്യത്തെ അമ്പ് അവന്റെ അനിയത്തിയുടെ നെഞ്ചിലേക്കാണ് തറയ്ക്കുന്നത്. കാരണം അവനുള്ള ഒരേയൊരു കുടുംബം അവന്റെ അനിയത്തിയായിരുന്നു. അവൾ പിടഞ്ഞു വീണത് കണ്ടിട്ടും ഒരു ചൂട് പോലും പിഴയ്ക്കാതെ അവൻ മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരുന്നു. ഓരോ ചൂടെടുത്ത് വെക്കുമ്പോഴും അവന്റെ ഓരോ ബന്ധുക്കളെയായിട്ട് അവർ കൊന്നുകൊണ്ടേയിരുന്നു. എന്നിട്ടും അവൻ കീഴടങ്ങാത്തത് കൊണ്ട് തന്നെ അവന്റെ കാലിൽ വെട്ടിയാണ് അവർ മുട്ടുകുത്തിക്കുന്നത്. ആ കാഴ്ച കണ്ടതും കിമ്മിന്റെ വിശ്വസ്തനായ സേവകൻ അങ്ങോട്ടേക്ക് ഓടി വന്ന് രാജാവിനോട് അപേക്ഷിക്കാൻ തുടങ്ങി. ദൈവം എല്ലായ്പ്പോഴും നിന്റെ കൂടെ ആയിരുന്നില്ലേ? അവന്റെ ആ നോട്ടം കണ്ടില്ലേ തിരുമനസ്സെ? അവന്റെ തല അറുത്തു കളയാൻ സമയമായി. അത് കേട്ട് ഒരു പടയാളി കിമ്മിന്റെ തലയറുക്കാനായിട്ട് വന്നതും അവൻ അയാളെ വെട്ടി വീഴ്ത്തുന്നു. അത് നിനക്ക് പറഞ്ഞിട്ടുള്ള ജോലിയല്ല. തന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും തന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനെയുമാണ് കിം ആ ജോലി ഏൽപ്പിക്കുന്നത്. അത് നീ വേണം ചെയ്യാൻ. അതും പറഞ്ഞ് അവൻ ആ വാൾ അയാളെ ഏൽപ്പിക്കുന്നു. എന്നാൽ അയാൾക്കാണെങ്കിൽ അത് മരണ തുല്യമായ വേദനയായിരുന്നു. ഞാൻ ഉടനെ തന്നെ അങ്ങയുടെ കൂടെ വരും. അതും പറഞ്ഞ് അയാൾ ആ വാള് കിമ്മിന്റെ നെഞ്ചിലേക്ക് കുത്തി ഇറങ്ങുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അയാളെ തലവെട്ടി കൊല്ലുന്നു. ഒരു രാജ്യദ്രോഹിയുടെ ശവം ആരും ഏറ്റെടുക്കില്ല. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് ആഹാരമാക്കാൻ വേണ്ടി അതിനെ പാടത്തിട്ട് കൊടുത്തേക്കുക. ജീവൻ പോകാറായ അവസാന നിമിഷമായപ്പോഴേക്കും അവൻ അവസാനമായി തന്റെ അനിയത്തി ഒന്നുകൂടി നോക്കുന്നു. അന്നേരവും അവൾക്ക് ജീവനുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ കിടന്ന ആ മോതിരമില്ലേ? ആദ്യമേ ഒരു പെണ്ണ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും ഒരു മോതിരം എടുത്തില്ലേ? ഇതേ മോതിരമായിരുന്നു അതും. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അവർ കിമ്മിനെ പാടത്തേക്ക് വലിച്ചെറിയുന്നു. രാജ്യദ്രോഹി ആയതുകൊണ്ട് തന്നെ ആർക്കും അവന്റെ അടുത്തേക്കൊന്ന് പോകാൻ പോലും സാധിക്കില്ല. എല്ലാവരും ദൂരെ മാറി നിന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പാതി ബോധത്തിൽ ഇതെല്ലാം കിമ്മും കേൾക്കുന്നുണ്ടായിരുന്നു. ആരോടും പ്രാർത്ഥിക്കരുത്, ആരും അത് കേൾക്കുന്നില്ല എന്നവൻ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും അവന്റെ നെഞ്ചിൽ തറച്ചയ ആവാൾ അതുപോലെ തന്നെ അവിടെ തറഞ്ഞിരിപ്പുണ്ട്. അന്നേരവും ഒരു വെള്ള ചിത്രശലഭം അതിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നത് നമുക്ക് കാണാം. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് 1998 കാലഘട്ടമാണ്. കയ്യിൽ തൊപ്പിയെല്ലാം പിടിച്ചുകൊണ്ട് ഒരാൾ റോഡിലൂടെ നടന്നു വരികയാണ്. അങ്ങേരുടെ പരിപ്പ് ഇളകിയിട്ടുണ്ട്. തനിക്കെന്താണ് കണ്ണ് കണ്ടൂടെ? ആ വണ്ടിയുടെ കോലം കണ്ടിട്ടാണെങ്കിൽ അങ്ങേര് തന്നെ ഞെട്ടിപ്പോകുന്നു. എന്നാൽ അയാൾക്കാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലതാനും. താൻ ആരാടോ? ഒരു കാട്ടുപന്നി. എന്താ, നീ ഒരു കാട്ടുപന്നിയെ ഇടിച്ചു? അത് പറഞ്ഞ് അയാൾ തലയിലേക്ക് തൊപ്പിയെടുത്ത് വെച്ചതും അയാൾ മാഞ്ഞു പോവുകയും ചെയ്യുന്നു. നിങ്ങൾ ഓക്കെയാണോ? പോലീസിനെ വിളിക്കണ്ടല്ലോ. ഞാനൊരു കാട്ടുപന്നി ഇടിച്ചതാ. എന്ന് വെച്ചാൽ എവിടുന്ന് ഒരു കാട്ടുപന്നി ചാടി വന്നു? പെട്ടെന്നാണ് ആ കാറിന്റെ ഡിക്കിയിൽ ഒരു പെണ്ണിന്റെ ശവം കിടക്കുന്നത് കണ്ട് എല്ലാവരും പേടിച്ച് കരയുന്നത്. ഇതെല്ലാം കണ്ട് അവിടെ മറ്റൊരു പെൺകുട്ടിയും കൂടി നിൽപ്പുണ്ടായിരുന്നു. കാറിൽ മരിച്ചു കിടക്കുന്ന ആ സ്ത്രീയെ കണ്ട് അവൾ ശരിക്കും അമ്പരന്ന് പോകുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അവൾ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഇത് ആ പെണ്ണിന്റെ ആത്മാവാണെന്ന്. ഒന്നും മനസ്സിലാകാതെ ആകെ പകച്ചെന്ന് അവളുടെ മുന്നിലേക്ക് വീണ്ടും അയാൾ വരുന്നു. പേര് ഹാങ്മി, വയസ് 25, April 3 1973 ജനനം, മരണസമയം രാവിലെ 8:32, February 1 1998. മരണകാരണം ശ്വാസതടസ്സം. ഇത് നിങ്ങളല്ലേ? ഇവൻ ആരാണെന്ന് വെച്ചാൽ ഇവനൊരു ഗ്രീം റീപ്പർ ആണ്. എന്ന് വെച്ചാൽ ഈ മരണപ്പെട്ട ആത്മാക്കളെ എല്ലാം വിളിച്ചുകൊണ്ട് പോകാൻ വരുന്ന മാലാഖ. ഇവനാണ് നമ്മുടെ ഈ പടത്തിലെ മറ്റൊരു ഹീറോ. ആത്മാക്കളെയെല്ലാം അവൻ ഇങ്ങോട്ടേക്കാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അവിടെ വെച്ച് അവർക്ക് കുടിക്കാനായിട്ട് ഒരുതരം വെള്ളം കൊടുക്കുന്നു. ഇത് ഈ ജന്മത്തിലെ നിങ്ങളുടെ ഓർമ്മകളെല്ലാം ഇല്ലാതാക്കും. ഞാനിത് കുടിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? കുടിക്കാത്തതോർത്ത് നിങ്ങൾ പിന്നെ പശ്ചാത്തപിക്കും. എല്ലാ പശ്ചാത്താപങ്ങളും ഈ ജന്മത്തിൽ കളഞ്ഞിട്ട് വേണം പോകാൻ. അങ്ങനെ ആത്മാവ് വളർന്ന് പോയതും അവർ കുടിച്ച ഗ്ലാസ് എല്ലാം കഴുകി തുടച്ച് കൊണ്ടുവെക്കുകയാണ് ഗ്രീം റീപ്പർ. അന്നേരം ഇതുപോലെ തന്നെ മറ്റു ആത്മാക്കൾ കുടിച്ച ഗ്ലാസുകളും അവിടെ കഴുകി നേരത്തെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് നമ്മുടെ ഗോബ്ലിനെയാണ്. ആള് ബാഗെല്ലാം തൂക്കി പിടിച്ചുകൊണ്ട് എങ്ങോട്ടോ പോവുകയാണ്. അവിടെ വെച്ച് ഗ്രീം റീപ്പറും ഗോബ്ലിനും കൂടി പരസ്പരം കാണുന്നുണ്ട്. ഗോബ്ലിൻ, ഗ്രീം റീപ്പറോ? എന്തൊരു ഊളത്തൊപ്പി! അത് കേട്ട് നമ്മുടെ ഗ്രീം റീപ്പറിന് ദേഷ്യം വരുന്നുണ്ട്. രണ്ടെണ്ണവും ഒടുക്കത്ത് ജാട. അങ്ങനെ ഗോബ്ലിൻ നേരെ വരുന്നത് തന്റെ വീട്ടിലേക്കായിരുന്നു. അങ്ങുന്നേ 20 വർഷമായി നമ്മൾ കണ്ടിട്ട്. അങ്ങേക്ക് സുഖമായിരുന്നോ? നിനക്ക് സുഖമായിരുന്നോ? എനിക്ക് ആകെ അങ്ങോട്ട് വയസ്സായി. പക്ഷെ അങ്ങേക്ക് ഇപ്പോഴും എന്തൊരു തേജസ്സാണ്! അത്ര വലിയ തേജസ്സൊന്നുമില്ലല്ലോ. മിണ്ടാതിരയുടെ കുറിപ്പെ, ഇതെന്റെ കൊച്ചുമോനാ. ഈ അങ്കിൾ ആരാ അപ്പൂപ്പ? ഞാൻ നിന്റെ അങ്കിളും സഹോദരനും മകനും കൊച്ചുമകനും ഒക്കെ ആകാൻ പോകുന്ന ആളാ. എന്തോന്നിത്? കേട്ടിട്ടൊരു വശപ്പശക്ക്. ഓ, ഈ കുരുപ്പ്! ക്ഷമിക്കണം കേട്ടോ, കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുക. അവനെ കണ്ടതും ഗോബ്ലിന് മറ്റൊരാൾ ഓർമ്മ വരുന്നു. ഗോറിയോയിൽ ജനിച്ച് വിദേശത്ത് വെച്ച് മരിച്ച ഒരാളുണ്ടായിരുന്നു. നിന്നെ കാണാൻ അവനെ പോലെ തന്നെ. പിന്നീട് കാണിക്കുന്നത് ആ ഫ്ലാഷ് ബാക്ക് ആണ്. അന്ന് കിംഷിൻ മരിച്ചിട്ട് ഒരുപാട് നാളുകൾ കഴിഞ്ഞ് ഒരപ്പനും കൊച്ചുമകനും കൂടി അവന്റെ ബോഡിയുടെ അടുത്തേക്ക് വരുന്നു. വൈകി വന്നതിന് എന്നോട് ക്ഷമിക്കണം അങ്ങുന്നേ. ഇത്രയും നാൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എനിക്ക് പോകാനുള്ള സമയമായി എന്നാ തോന്നുന്നത്. ഇനി മുതൽ അങ്ങയെ സേവിക്കാൻ പോകുന്നത് എന്റെ കൊച്ചുമകനായിരിക്കും. പെട്ടെന്നായിരുന്നു ഒരു ഇടിയോടും മിന്നലോടും കൂടി ദൈവത്തിന്റെ അരുൾപ്പാടുണ്ടാകുന്നത്. നിന്റെ ആളുകളുടെ ശക്തമായ ആഗ്രഹം നിന്നെ രക്ഷിച്ചു. എന്നാലും ആയിരങ്ങളുടെ ചോര നിന്റെ വാളിന്മേലുണ്ട്. അവർ നിന്റെ ശത്രുക്കളായിരുന്നിരിക്കാം, പക്ഷേ അവരും ദൈവത്തിന്റെ സൃഷ്ടികളായിരുന്നു. അതുകൊണ്ട് നീ മാത്രം മരണമില്ലാത്തവനായി ഇഷ്ടപ്പെടുന്ന ആളുകൾ മരിക്കുന്നത് കാണും. ഒരൊറ്റ മരണം പോലും നീ മറക്കില്ല. ഞാൻ തരുന്ന പാരിതോഷികവും നിനക്കുള്ള ശിക്ഷയും ഇത് തന്നെയാണ്. അങ്ങനെ ദൈവത്തിന്റെ അരുൾപ്പാടോടുകൂടി കിംഷിൻ അവിടെ ഗോബ്ലിനായി
ആയിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. പക്ഷേ ആ വാള് ഇപ്പോഴും അവന്റെ നെഞ്ചിൽ തന്നെ തറഞ്ഞിരിപ്പുണ്ട്. ഗോബ്ലിന്റെ വധുവിന് മാത്രമേ ഇനി ഈ വാൾ ഊരിയെടുക്കാൻ കഴിയുകയുള്ളൂ. വാൾ ഊരിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം അവസാനിച്ച് ശാന്തി ലഭിക്കുകയും ചെയ്യും. ഇതിനെല്ലാം ദേ ഇവര് രണ്ടുപേരും സാക്ഷികളായിരുന്നു. അവിടുന്ന് ഗോബ്ലിൻ നേരെ പോകുന്നത് ആ കൊട്ടാരത്തിലേക്കാണ്. ആദ്യം തന്നെ പുഷ്പം പോലെ ആ മന്ത്രിയുടെ കഥയും കഴിക്കുന്നു. പിന്നീട് അവൻ രാജാവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്നാൽ അപ്പോഴേക്കും രാജാവ് മരിച്ച് രാജാവിന്റെ ബോഡി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് വൈകിപ്പോയി. അതേസമയം ഇവിടെ ആ അപ്പൂപ്പനും മരിക്കുന്നു. അപ്പൂപ്പന്റെ ബോഡിക്കരികിൽ നിന്ന് കരയുന്ന ആ കൊച്ചുമകനെയാണ് ഗോബ്ലിൻ കാണുന്നത്. ഇനി മുതൽ അങ്ങോട്ട് ഞാനായിരിക്കും അങ്ങയെ സേവിക്കുന്നത്. അപ്പൂപ്പന്റെ അവസാനത്തെ ആഗ്രഹവും അതായിരുന്നു. അങ്ങനെ ഗോബ്ലിൻ ആ കുട്ടിയും കൊണ്ട് കപ്പലിൽ ദൂരേക്കൂടെ പോവുകയാണ്. ആ കുട്ടിയാണെങ്കിൽ വിഷനാകിയ ഒരു പരവുമായിരിക്കുമാണ്. ഇന്നാ ഇത് കഴിച്ചു, എന്റെ വയറ് നിറഞ്ഞിരിക്കുവാണ്, അങ്ങന്ന് കഴിച്ചു. ഒന്നും കഴിക്കാത്ത നിന്റെ വയറെങ്ങനെയാ നിറഞ്ഞത്? ഞാൻ ചെറുതല്ലേ, അതുകൊണ്ട് എനിക്ക് കുറച്ച് കഴിച്ചാലേ വയറ് നിറയും. അങ്ങൊന്നും വരുതല്ലേ, അതുകൊണ്ട് അങ്ങന്ന് കഴിച്ചാലും. എങ്കിലിന്ന ഇതിന്റെ പാതി കഴിച്ചു. അങ്ങനെ അവന് ആ പകുതി ആഹാരം മേടിച്ച് ആർത്തിയോടെ കഴിക്കുകയാണ്. പെട്ടെന്നാണ് ആ കപ്പലിലുണ്ടായിരുന്ന കുറെ അവന്മാർ വന്ന് ആ കുട്ടിയെ ഉപദ്രവിക്കുന്നത്. നീ എന്തോ കൊണ്ടുപോകുന്നേ, കപ്പലിന്റെ ഭാരം കുറയ്ക്കണം, അതൊന്ന് കാണിക്ക്. മര്യാദയ്ക്ക് ആ കുട്ടിയെ താഴെ ഇറക്ക്, എങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാം ജീവനോടെ വിടാം. എന്നാൽ അവന്മാർ അതൊന്നും കേൾക്കുന്ന ലക്ഷണമേ ഇല്ല. നമുക്ക് അവനെ അടിമയായി വിട്ടാലോ, അതുകൊണ്ട് കൈയും കാലും വെച്ചേക്ക്, ഈ ചെറുക്കന്റെ ആവശ്യം നമുക്കില്ല. അതും പറഞ്ഞ് അവരാ കുട്ടിയെ കടലിലേക്ക് വലിച്ചെറിയുന്നു. ശേഷം എല്ലാവരും കൂടി വാളും എടുത്തുകൊണ്ട് ഗോബ്ലിന്റെ നേരെ തിരിയുകയാണ്. മൃഗങ്ങളെക്കാൾ മോശക്കാരായ മനുഷ്യർക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്ക് കോപിഷ്ടനായ ദൈവത്തിന്റെ വിചാരണ നേരിടേണ്ടി വരും. അതും പറഞ്ഞ് പിന്നീട് ഗോബ്ലിന്റെ ഒരു പൂണ്ട് വിളയാട്ടമായിരുന്നു. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ഗോബ്ലിൻ ഒരു വലിയ ബിൽഡിംഗിന്റെ മുകളിൽ ഇരിക്കുന്നതാണ്. അവൻ ദൈവമായതുകൊണ്ട് തന്നെ മനുഷ്യരുടെ നിലവിളികളും അടക്കം പറച്ചിലുകളും സന്തോഷവും ദുഃഖങ്ങളും എല്ലാം അവന് കേൾക്കാമായിരുന്നു. അന്നേരമാണ് ഒരു കാർ ആക്സിഡന്റ് ആവുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. അതൊരു സ്ത്രീയെ ഒരു കാർ വന്ന് ഇടിച്ചിട്ടതായിരുന്നു. തുടക്കത്തിൽ ഒരു അമ്മുമ്മയുമായിട്ട് സംസാരിച്ച ഒരു ലേഡിയെ കാണിച്ചില്ലായിരുന്നു. അവൾ തന്നെയാണ് ഇത്. ഈ ലോകത്ത് ദൈവമുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും വന്ന് ദയവായിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവൾ കരയുകയാണ്. ഈ നിലവിളി നമ്മുടെ ഗോബ്ലിൻ കേൾക്കുന്നു. അടുത്ത നിമിഷം തന്നെ അവൻ ആ ലേഡിയുടെ അടുത്തേക്ക് വരികയാണ്. അവൾ ആകെ മൊത്തം രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. അവനെ കണ്ടതും എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കരയാൻ തുടങ്ങി. മനുഷ്യരുടെ ജീവിതത്തിലോ മരണത്തിലോ ഇടപെടുന്നത് എന്റെ പരിപാടിയല്ല, എന്നെ രക്ഷിക്കണേ, എനിക്കങ്ങനെ മരിക്കാൻ കഴിയില്ല, നീ നിന്റെ ജീവനല്ല ചോദിക്കുന്നത്. അവനങ്ങനെ പറയാൻ കാരണം അവൾ പ്രഗ്നന്റ് ആയിരുന്നു. തന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടിയാണ് അവൾ യാചിച്ചുകൊണ്ടിരിക്കുന്നത്. കരഞ്ഞു കരഞ്ഞ് അവസാനം അവൾ മരിക്കുന്നു. നീ ഭാഗ്യം ചെയ്തവളാണ്, മനസ്സലിവുള്ള ഒരു ദൈവത്തെ കണ്ടുമുട്ടിയില്ലേ, എന്തോ ഇന്നെനിക്ക് ആരും മരിക്കുന്നത് കാണാൻ തോന്നുന്നില്ല. അതും പറഞ്ഞ് അവൻ അവൾക്ക് വീണ്ടും ജീവൻ നൽകുകയാണ്. അങ്ങനെ പോയ ജീവൻ അവൾക്ക് തിരികെ ലഭിക്കുന്നു. അതേസമയം തന്നെ പറഞ്ഞ സമയം അനുസരിച്ച് അവളുടെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് ഗ്രീൻ റീപ്പർ അവിടേക്ക് വരുന്നു. തന്റെ കയ്യിലുള്ള കാർഡ് അനുസരിച്ച് 27 വയസ്സുള്ള യോഹിയെയും പിന്നെ ഇതുവരെ ജനിക്കാത്ത അവളുടെ കുഞ്ഞിന്റെ ആത്മാവിനെയും ആയിരുന്നു കൊണ്ടുപോകേണ്ടിരുന്നത്. എന്നാൽ അവിടെ പൂച്ച പോയിട്ട് ഒരു പൂട പോലും ഇല്ലായിരുന്നു. മഞ്ഞ്, ചോര, പിന്നെ പൂക്കളും. ഈ പൂക്കൾ പൂക്കുന്നത് ഗോബ്ലിന് ഒരുപാട് സന്തോഷമുള്ള സമയത്താണ്. അതൊക്കെ കണ്ടപ്പോൾ തന്നെ ആൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ യോഹി നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാവയ്ക്ക് ജന്മം കൊടുക്കുന്നു. ആ കുഞ്ഞ് ജനിച്ചതും അത് കാണാനായിട്ട് ഒരുപാട് ആത്മാക്കൾ അവിടെ വന്നു നിൽപ്പുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗോബ്ലിന്റെ വധു. അതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി എല്ലാവരും അവളുടെ ചുട്ടിന് കൂടി നിൽക്കുന്നത്. മാത്രമല്ല ഈ വാവയാണ് നമ്മുടെ ഈ സീരീസിലെ ഹീറോയിൻ. പിന്നീട് ഒരു 8 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവൾക്ക് ഇപ്പോൾ ഒരു 8 വയസ്സായിട്ടുണ്ട്. മാത്രമല്ല അവളുടെ പിൻകഴുത്തിലായിട്ട് ഒരു മറുക് കൂടിയുണ്ട്. അത് ഗോബ്ലിന്റെ വധു എന്നതിനുള്ള അടയാളമാണ്. യൂൺതാക്ക് എന്നാണ് അവളുടെ പേര്. കൂടാതെ ഇന്ന് അവളുടെ പിറന്നാൾ കൂടിയായിരുന്നു. അമ്മ, സദ്യയ്ക്ക് പകരം നമുക്കൊരു പാർട്ടി നടത്തിയാലോ? എനിക്കൊരു കാര്യം ആഗ്രഹിച്ചിട്ട് മെഴുകുതിരി ഊതിക്കെടുത്തണം. ശരി ശരി, ഈ വർഷം മുതൽ നമുക്ക് കേക്കൊക്കെ മുറിച്ച് പാർട്ടി നടത്താം. അമ്മ, ദേ ഒരു പട്ടിക്കുഞ്ഞ്. അതും പറഞ്ഞ് അവൾ ഓടി ആ പട്ടിക്കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ അവളുടെ അമ്മയ്ക്ക് മാത്രം ആ കാഴ്ചയൊരു സങ്കടമായിരുന്നു. അതിന് കാരണം ആ പട്ടിക്കുട്ടിയെ യുംതാക്കിന് മാത്രമേ കാണാൻ സാധിക്കൂ. കാരണം അതൊരു ആത്മാവായിരുന്നു. അവൾക്ക് ആത്മാക്കളെ കാണാനുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവൾ കേക്ക് മുറിക്കാനായിട്ട് വീട്ടിലേക്ക് ഓടി വരികയാണ്. പറഞ്ഞതുപോലെ തന്നെ അവൾ അമ്മ കേക്കുമായിട്ട് അവിടെ കാത്തിരിപ്പുണ്ട്. അമ്മ, നമ്മളിപ്പോ പാർട്ടി നടത്താൻ പോവുകയാണോ? അതെ. വന്നിരുന്നിട്ട് മെഴുകുതിരി കത്തിച്ചേ. മെഴുകുതിരി ഞാൻ കത്തിക്കണോ? എന്റെ മോളിപ്പോ വലിയ കുട്ടിയായില്ലേ? അതെ അതെ, എനിക്ക് 9 വയസ്സായി. അതും പറഞ്ഞ് അവൾ ആ മെഴുകുതിരികൾ കത്തിക്കുന്നു. ആ നിമിഷമായിരുന്നു ഞെട്ടലോടെ അവൾ ഒരു കാര്യം തിരിച്ചറിയുന്നത്. അല്ല, നിങ്ങൾ എന്റെ ശരിക്കുള്ള അമ്മയല്ല, അമ്മയുടെ ആത്മാവാണ്. അപ്പോ നിനക്ക് ശരിക്കും എല്ലാം കാണാമല്ലേ, കാണാതിരിക്കണേ എന്നാണ് അമ്മ ആഗ്രഹിച്ചത്. അമ്മ മരിച്ചുപോയോ? അതിന് അവൾ തലയാട്ടുക മാത്രമാണ് ചെയ്തത്. അമ്മ ഇപ്പോ എവിടാ? ഒരാശുപത്രിയിൽ. മോൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഫോൺ കോൾ വരും. മോൾ അവിടെ എത്തുമ്പോഴേക്കും ആന്റിയും അവിടേക്ക് വരും. പച്ചക്കറി കടയിലെ ആ അമ്മയുടെ കൂടെ വരാൻ പറയണം. ഇനി മുതൽ പ്രേതങ്ങളുടെ കണ്ണിൽ നോക്കരുത് കേട്ടോ. അമ്മയ്ക്ക് എന്റെ
കൊഞ്ഞുമോളെ ഒരുപാട് ഇഷ്ടവാ. എനിക്കും എന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടവാ. ഐ ലവ് യു അമ്മ. അമ്മ നല്ല സ്ഥലത്തേക്ക് തന്നെ പോണേ അമ്മ. അത് പറഞ്ഞതും അടുത്ത നിമിഷം തന്നെ അവളുടെ അമ്മയുടെ ആത്മാവ് അവിടുന്ന് മാഞ്ഞു പോകുന്നു. പാവം, അത് കണ്ടവൾ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഒരു കോൾ വരുന്നു. ശേഷം അവൾ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയാകുകയാണ്. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് യോങ്ഹിയുടെ ആത്മാവ് ആ അമ്മമ്മയുടെ അടുത്തേക്ക് വരുന്നതാണ്. അമ്മമ്മയ്ക്ക് പ്രായമാകുന്നതേ ഇല്ലല്ലോ. ഇതിലും കൂടുതൽ ഇനി എന്ത് പ്രായമാകാനാ? അത് ശരിയാ. ഇടയ്ക്കിടയ്ക്ക് എന്റെ മോളെ പോയി നോക്കാമോ? ഞാൻ എന്തിനാ നിന്റെ മോളെ നോക്കുന്നേ? വല്ലപ്പോഴുമല്ലേ ബാക്കി വല്ല പച്ചക്കറി വരികയാണെങ്കിൽ അതൊക്കെ അവൾക്ക് കൊടുത്തേക്കണേ. നീ അന്ന് തന്നെ മരിക്കണമായിരുന്നു, പിന്നെന്തിനാ ജീവിച്ചേ? എന്ത് സാധനം ഇത്? അമ്മൂമ്മയല്ലേ എന്നോട് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണമെന്ന്? അതെന്തായാലും നന്നായി, എനിക്ക് കുറച്ചുകൂടെ നാൾ ജീവിക്കാൻ പറ്റിയല്ലോ. എല്ലാത്തിനും നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ യാത്ര പറയാൻ വന്നതാ. ഞാൻ പോവുകയാണ് കേട്ടോ. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ യൂണിറ്റക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നേരം അവളുടെ മുന്നിലേക്ക് വീണ്ടും ഗ്രീൻ റിപ്പർ വരുന്നു. നിനക്കെന്നെ കാണാമോ? അത് കേട്ടതും അവൾ കാണാൻ പറ്റാത്തതുപോലെ നടിക്കുന്നു. ഇത് യോഹിയുടെ വീടല്ലേ? ആശുപത്രിയിൽ കാണാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ നീ ജനിക്കേണ്ട കുട്ടിയല്ലായിരുന്നു. നിനക്ക് ഈ വർഷം 9 വയസ്സായി അല്ലേ? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ വയ്യ. അന്നേരമാണ് ആ അമ്മൂമ്മ അവിടേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? പോ, ഈ കുട്ടിയെ വിട്ടേരെ. നിങ്ങൾ എന്റെ ജോലി തടസ്സപ്പെടുത്തുകയാണ്. പണ്ട് നടന്ന കാര്യം എന്തിനാ നീ ഇപ്പൊ കുത്തിപ്പൊക്കുന്നേ? ഈ കുട്ടി നിന്റെ ലിസ്റ്റിലുണ്ടോ? അന്ന് ആ കുഞ്ഞിന് പേരുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പൊ ഈ കുട്ടിക്ക് ഒരു പേരുണ്ട്. ഈ കുട്ടിയുടെ പേരുള്ള കാർഡ് ഉണ്ടെങ്കിൽ കാണിക്കുന്നു. നോക്കട്ടെ, എങ്കിൽ ഞാനുള്ള വിട്ടുതരാം. പരലോകത്ത് നിന്നും ആനുകൂല്യം കിട്ടണമെങ്കിൽ കഴിഞ്ഞ 9 വർഷത്തെ റെക്കോർഡുകൾ സമർപ്പിക്കേണ്ടി വരും. അത് നിങ്ങൾക്കറിയാലോ. എന്നാൽ അമ്മൂമ്മ വിട്ടുകൊടുക്കില്ല എന്ന് അവന് മനസ്സിലായി. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. അതും പറഞ്ഞ് ഗ്രീൻ റീപ്പർ അവിടുന്ന് പോകുന്നു. 3 ദിവസത്തിനുള്ളിൽ നിനക്ക് ഇവിടുന്ന് മാറേണ്ടി വരും. എങ്കിലേ അവന് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കൂ. ഞാനിവിടുന്ന് മാറിയാൽ കണ്ടുപിടിക്കില്ലേ? കണ്ടുപിടിക്കില്ല. പാതിരാത്രി കഴിയുമ്പോൾ ഒരാളും പിന്നെ 2 പെണ്ണുങ്ങളും നിന്നെ ശ്മശാനത്തിൽ വന്ന് കാണും. നീ അവരുടെ കൂടെ പോണം കേട്ടോ. പിന്നെ നീ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, പക്ഷേ വേറെ വഴിയില്ലല്ലോ. അതും പറഞ്ഞ് അവർ കയ്യിലിരുന്ന ഒരു ക്യാബേജ് എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. എന്നാ വെച്ചോ, ഇത് മോളുടെ പിറന്നാൾ സമ്മാനമാ. ശേഷം ആ അമ്മൂമ്മ എടുത്ത് പോവുകയും ചെയ്യുന്നു. അടുത്ത ഷൂട്ടിൽ ആ അമ്മൂമ്മ പാലത്തെ കൂടെ നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്കൂൾ കുട്ടിയും കൂടി നടന്നു വരുന്നുണ്ട്. നേരത്തെ കണ്ട അപ്പൂപ്പന്റെ തലതെറിച്ച കൊച്ചുമോനില്ലേ, ആ ചെറുക്കൻ തന്നെയാണ് ഇത്. പിന്നീട് കാണിക്കുന്നത് 10 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ദേ, നമ്മുടെ അമ്മൂമ്മയും ആട്ടിപ്പൊടി അങ്ങ് മാറിയിട്ടുണ്ട്. ഇപ്പൊ ആള് നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. മാത്രമല്ല അവനും വളർന്നത് നല്ല മിടുക്കനായിട്ടുണ്ട്. ദോക്വാ എന്നാണ് അവന്റെ പേര്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൾ ഇച്ചിരി തലതെറിച്ചതാണ് കേട്ടോ. എക്സ്ക്യൂസ് മീ, നമുക്കൊരു ഡ്രിങ്ക്സ് കഴിച്ചാലോ? അതിനെന്താ? അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് നമ്മുടെ ഗോബ്ലിന് ദോക്വയുടെ ഒരു കോള് തരുന്നതാണ്. അങ്കിളെ, എന്റെ കാർഡ് പെട്ടെന്ന് എടുക്കാതെയായി. ബാറിലുള്ള സെക്യൂരിറ്റികളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, ഞാനിപ്പോ അവന്മാരുടെ കൂടെയാ. ഒന്ന് വന്നതിനെ കൊണ്ടുപോകാവോ? അവരെന്നോട് വളരെ മോശമായിട്ടാ പെരുമാറുന്നത്. അങ്കിളെ കേൾക്കുന്നുണ്ടോ? എന്നാൽ ദുഃഖയോടെ കിടന്ന് നിലവിളിക്കുന്നത് നമ്മുടെ ഗോബ്ലിൻ നിന്ന് മൈൻഡ് കൂടി ചെയ്യുന്നില്ല. കാരണം അവന്റെ കയ്യിലിരിപ്പം അത് തന്നെയാണ്. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് യൂൻതാക്കിനെയാണ്. അവളിപ്പോൾ വളർന്ന് വലുതായിട്ട് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അവൾക്ക് പ്രേതങ്ങളെ കാണാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ ക്ലാസ്സിലുള്ള കുട്ടികൾ ആരും അവളോട് അടുക്കാൻ പോകാറേയില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഫ്രണ്ട്സുമില്ല. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോവുകയാണ്. അവളുടെ പിറകെ തന്നെ ഒരു പ്രേതവും കിടന്ന് ശല്യപ്പെടുത്തുന്നുണ്ട്. നീ ഗോബ്ലിന്റെ വധുവല്ലേ? നിനക്കെന്നെ കാണാന്നൊക്കെ എനിക്കറിയാം. നീ എന്റെ കൂടെ വരാമോ? ഒറ്റക്കിരുന്ന് ഞാനാകെ ബോർ അടിക്കുക. അവളാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പാട്ടും കേട്ടുകൊണ്ട് നടന്നു പോവുകയാണ്. അറിയായിരുന്നു നിനക്കെന്നെ കാണാല്ലേ. പെട്ടെന്നാണ് ആരെ കണ്ട പോലെ ആ പ്രേതം പേടിക്കുന്നത്. പേടിച്ചു പോയ ആ പ്രേതം അവളോട് സോറിയും പറഞ്ഞ് അവിടെ എസ്കേപ്പ് ആകുന്നു. അത് വേറെ ആരുമല്ലായിരുന്നു, നമ്മുടെ ഗോബ്ലിൻ ആയിരുന്നു. അവർ തമ്മിൽ പരസ്പരം ആദ്യമായിട്ട് കാണുന്നതും ഇവിടെ വെച്ചാണ്. അവളെ കണ്ട ആ നിമിഷം തന്നെ ഗോബ്ലിന് ഇനി നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു മിന്നായി പോലെ ഓർമ്മ വരുന്നു. പക്ഷേ ഒന്നും വ്യക്തമല്ല. അങ്ങനെ വീട്ടിൽ വന്ന ഗോബ്ലിൻ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുവാണ്. അങ്ങെന്താ ഇരുട്ടത്തിരിക്കുന്നത്? ഏയ്, ഓരോന്ന് ആലോചിച്ചങ്ങ് ഇരുന്ന് പോയതാ. ഫ്രാൻസിൽ അങ്ങ് താമസിക്കാൻ പോകുന്നത് ദേ ഇവിടെയാണ്. തുവക്കേക്ക് 25 വയസ്സായി. ഞാൻ അവരോട് എല്ലാം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് ഈ മാസം അവസാനം പോകാമല്ലോ. ഇത്തവണ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ജീവിതകാലത്തിൽ ഒരിക്കലും അങ്ങേ കാണില്ല. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ തിരികെ വരുമ്പോൾ ദോക്കെ ഇവിടെ ഉണ്ടാകും. അപ്പോഴാണ് നമ്മുടെ ദോക്കെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പൂപ്പാ, അങ്കിളെ എന്നെ വന്ന് കൊണ്ടുവരാൻ ഞാൻ കെഞ്ചി പറഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു ഇല്ലേ? മുതിർന്നവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നോടാ. എന്റെ ക്രെഡിറ്റ് കാർഡ് ക്യാൻസൽ ചെയ്തത് അപ്പാപ്പന്റെ പണിയാണല്ലേ. ഞാനല്ല സെക്രട്ടറി അത് ചെയ്തത്. അങ്കിൾ എങ്ങോട്ടെങ്കിലും പോവുകയാണോ? ഇത് അങ്കിളിന്റെ വധുവിനെ കണ്ടെത്താൻ വേണ്ടിയാണോ? അപ്പൊ വിദേശിയായ വധുവിനെ പിടിക്കാൻ പോകുകയല്ലേ? അത് ആദ്യമേ ഇങ്ങ് പറഞ്ഞുവിടായിരുന്നു. അപ്പോ ഞാൻ തിരികെ വരുമ്പോൾ ഇവൻ ഇവിടെ കാണുമല്ലേ. എന്തായാലും നമ്മുടെ ഗോബ്ലിന് കിട്ടിയ നല്ലൊരു പണിയാണ് ഇതൊക്കെ. അടുത്ത ഷോട്ടിൽ നമ്മുടെ യൂൻതാക്കിനെയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ അവളുടെ ആന്റിയുടെ വീട്ടിലാണ് താമസം. അവൾക്ക് ആ വീട്ടിൽ ഒരുപാട് കഷ്ടം
കഷ്ടപ്പാടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ആ വീട്ടിലെ സകല ജോലികളും ചെയ്യുന്നത് ഇവളായിരുന്നു. എല്ലാവർക്കുമുള്ള ഫുഡ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടാണ് അവൾ സ്കൂളിലേക്ക് പോയിരുന്നത് തന്നെ. എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും മിണ്ടാതെ ഗുരുപ്പെ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഇങ്ങനെ തള്ളിമറിക്കാൻ എന്താ? ആ വീട്ടിലുള്ള ആർക്കും തന്നെ യുൻതാക്കിനെ കണ്ണെടുത്താ കണ്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അവളുടെ ആന്റിക്ക് വായിൽ തോന്നിയതെല്ലാം അവർ യുൻതാക്കിനെ പറയാറുണ്ട്, നല്ല രീതിയിൽ ഉപദ്രവിക്കാറുമുണ്ട്. എന്നാൽ അവളാണെങ്കിൽ ഇതൊന്നും മൈൻഡ് കൂടി ചെയ്യാറില്ല. സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴും ഒടുക്കത്ത മഴ, കൂടെ എടുക്കാനാണെങ്കിൽ അവർ സമ്മതിക്കത്തുമില്ല. സ്കൂൾ കഴിഞ്ഞു വരുമ്പോൾ പാസ്ബുക്ക് കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവന്നില്ലേ എന്തുണ്ടാകുമെന്ന് അറിയാലോ, ഞാൻ പറഞ്ഞില്ലേ പാസ്ബുക്ക് എന്റെ കയ്യിൽ ഇല്ല. അത് കേട്ടതും അവർ ചോറുപാത്രം എടുത്ത് അവളുടെ തലക്കിട്ടൊരു ഒറ്റയേറ്. പിന്നെ എവിടെ അടി, നിന്റെ അമ്മയുടെ ഇൻഷുറൻസിന്റെ കാശ് എവിടാ? അതെനിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ എല്ലാം എടുത്തില്ലേ? ഞങ്ങളുടെ റെന്റ് ഡെപ്പോസിറ്റ് വരെ നിങ്ങൾ എടുത്തില്ലേ? അടി മേടിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കൊണ്ടുവന്നു. ബാങ്കിലേക്ക് ഓരോ തവണ പോകുമ്പോഴും അതെന്റെ ബാഗിൽ നിന്ന് കാണാതാവുന്നു. അത് നീയല്ലാതെ പിന്നെ ആരാ? അതെല്ലാം കേട്ട് അവൾ ദേഷ്യത്തോടുകൂടി തന്നെ മഴയും നനഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു. അവൾ നേരെ വരുന്നത് ഒരു ബീച്ചിലേക്കായിരുന്നു. അന്നായിരുന്നു അവളുടെ പിറന്നാൾ ദിവസം. അവളുടെ അമ്മ മരിച്ചതും അതേ ദിവസം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആകെ സങ്കടപ്പെട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് 9 വയസ്സായപ്പോൾ ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഇത് അർജന്റാണ്, ഒന്ന് മനസ്സിലാക്ക്. എനിക്കൊരു ജോലി കിട്ടണേ, എന്റെ ആന്റിയുടെ കുടുംബത്തെ എന്തെങ്കിലും ഒക്കെ ചെയ്യണേ, പിന്നെ എനിക്കൊരു ബോയ് ഫ്രണ്ടിനെയും കിട്ടണേ. അവളുടെ ഈ പ്രാർത്ഥനയെല്ലാം നമ്മുടെ ഗോബ്ലിനും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് ആഗ്രഹിച്ച് അവൾ മെഴുകുതിരികൾ ഊതി കെടുത്തുന്നു. അവൾ ആ മെഴുകുതിരികൾ ഊതി കെടുത്തിയതും ഇവിടെ നമ്മുടെ ഗോബ്ലിനും അത് ഫീല് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആള് നേരെ അവളുടെ മുന്നിലേക്ക് വരുന്നു. നീയാണ് എന്നെ വിളിച്ചേ? ഞാനോ? എന്നോടാണോ സംസാരിച്ചേ? ആ നീ തന്നെ. നീയാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ? ഞാൻ വിളിച്ചില്ലല്ലോ. ഉവ്, നീ വിളിച്ചു. അത് നീ എങ്ങനെയാ ചെയ്തേ? സത്യമായിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല. ഇല്ല, നീ വിളിച്ചു. അതെങ്ങനെയാണെന്ന് ആലോചിച്ചു നോക്കിയേ. ഞാൻ വിളിച്ചില്ല കേട്ടോ, ഞാൻ നിങ്ങളെ കാണുന്നു അത്രേ ഉള്ളൂ. കഴിഞ്ഞ വട്ടം വഴിയിൽ വെച്ച് അറിയാതെ ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കിപ്പോയി. അത് നിങ്ങളായിരുന്നില്ലേ? അതിനിപ്പോ എന്താ, നിങ്ങളൊരു പ്രേതമാണ്. എനിക്ക് ഈ പ്രേതങ്ങളെല്ലാം കാണാൻ പറ്റും. ഞാൻ പ്രേതമൊന്നുമല്ല. എല്ലാവരും ആദ്യം അങ്ങനെ തന്നെ പറയാറ്. നീ ഏതാ പെണ്ണെ? സാധാരണഗതിയിൽ കാണുന്നതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ എന്താ കാണുന്നേ? നിന്റെ 20 വയസ്സിലെയും 30 വയസ്സിലെയും എല്ലാം ഭാവി. നിങ്ങൾ മരിക്കുന്നതിന് മുന്നേ വല്ല മന്ത്രവാദിയുമായിരുന്നു. നീ ഇപ്പൊ എന്താ പറഞ്ഞു? നിങ്ങൾ ആദ്യം നല്ലൊരു സ്ഥലത്തേക്ക് പോകാൻ നോക്ക്. കുറെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ പൂക്കൾ എന്താ? അത് ഗോതമ്പ് പൂക്കളാ. അതല്ല, അതെന്തിനാ പിടിച്ചേക്കുന്നേന്ന്? അതിങ്ങ് തന്നേരെ, നിങ്ങൾക്കത് ചേരില്ല. ഇന്നെന്റെ പിറന്നാളാ. അത് കേട്ടതും അവൻ ആ പൂക്കൾ എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. ഈ ഗോതമ്പ് പൂവിന്റെ അർത്ഥം എന്താ? കാമുകൻ. നീ എന്തിനാ കരഞ്ഞേ? ജോലി, ആന്റിയുടെ കുടുംബം, ബോയ് ഫ്രണ്ട്, ഇതിൽ ഏത് വേണം? അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ അതൊക്കെ കേട്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ആളുകളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാറുണ്ട്. ശരിക്കും ആദ്യം കണ്ടപ്പോൾ തന്നെ മറ്റു പ്രേതങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ വ്യത്യസ്തനായിരുന്നു. എനിക്കൊരു 5 മില്യൺ വോൺ തരാവോ? കാശ് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ആഴ്ചയിലെ ലോട്ടറിയുടെ നമ്പരോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തന്നാ മതി. നിന്റെ ആന്റിയുടെ കുടുംബത്തോട് ബൈ പറഞ്ഞേരെ. നീ ഇനി കുറെ നാളത്തേക്ക് അവരെ കാണില്ല. ചിക്കൻ റെസ്റ്റോറന്റിൽ ചെന്ന് നന്നായിട്ട് പണിയെടുക്ക്. നീ പൊളിക്കും. അത് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ ഗോബ്ലിൻ തിരികെ വീട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഗ്രീൻ പ്രിപ്പർ ദേവി നിൽക്കുന്നു. നമ്മൾ മുൻപ് കണ്ടിട്ടില്ലേ? ഉണ്ടെന്നാ തോന്നുന്നേ. നിന്നെ പറ്റി ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. അതൊക്കെ ചുമ്മാ പറയുന്നതാ. നീ എന്താ എന്റെ വീട്ടില്? നീ ഇവിടെയാണോ താമസം? അപ്പോഴാണ് നമ്മുടെ ദോക്കി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്കിൾ എപ്പോ വന്നു? അത് പിന്നെ അങ്കിളെ, 20 വർഷത്തേക്ക് എന്തായാലും ഈ വീട് ഒഴിഞ്ഞു കിടക്കാൻ പോകുക. 20 വർഷത്തെ വാടക എത്ര വരുമെന്നാ? നീ ആരെയായി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അറിയാമോ? പുള്ളിയൊരു ചായക്കട നടത്തുക. ക്ഷമിക്കണം, എന്റെ അങ്കിൾ അങ്ങനെ പുറത്തോട്ടൊന്നും പോവാറില്ല. താഴെ ഒരു പുതിയ കാറ് കണ്ടല്ലോ. അത് എന്റെ കാറൊന്നും അല്ല. കാശൊക്കെ ഞാൻ മുൻപേ കൊടുത്തു കഴിഞ്ഞു. നിനക്ക് കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ നിന്റെ കാശ് തിരികെ തന്നേക്കാം. പക്ഷേ ഞാൻ ഈ കരാർ മുൻപേ ഒപ്പുവെച്ചുപോയി. അത് കോപ്പിയായിരുന്നു, ഒറിജിനൽ ബ്രോക്കറുടെ അടുത്ത. ഞാൻ നാളെ തന്നെ ഇങ്ങോട്ട് താമസം മാറ്റും. കോഫി കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഇവിടുന്ന് പോയിക്കോ. നീ പോയി നിന്റെ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്തോ. 20 വർഷത്തേക്ക് ഇവിടുന്ന് പോവല്ലേ, അപ്പോ നിനക്ക് ഗോബ്ലിനുമായിട്ട് ഉടക്കണം അല്ലേ. ഒരു ഗ്രീൻ റിപ്പറുമായിട്ട് കരാർ ഒപ്പിടുക എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയാലോ. വീടിന് പകരം ആ ചെക്കനെ കൊണ്ടുപോകാനും ഞാൻ മടിക്കില്ല. വേറെ വഴിയില്ലെന്ന് തോന്നുന്നു. കുറെ മുറിയുണ്ട്, ഒരെണ്ണം എടുത്തോ. സ്വന്തം വീട് പോലെ കരുതിക്കോ കേട്ടോ. ഇതെന്റെ വീടാ. ഗോബ്ലിന്റെ വീട്ടിൽ നിന്നും ഗോബ്ലിനെ ഇറക്കി വിടാൻ എല്ലാ ആശംസകളും നേരുന്നു. എന്തായാലും രണ്ടെണ്ണം കൂടി ഒരേ വീട്ടിൽ പൊളിക്കും. അങ്ങനെ രാത്രിയായി. രണ്ടും കൂടി ഓപ്പോസിറ്റിന് ഫുഡ് അടിച്ച് കയറ്റുവാണ്. എന്താ റോഞ്ഞ ഫുഡ്? ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം അതാണ്. സോറി, അതെന്റെ തെറ്റാ. ഞാൻ ഫുഡിൽ കുരുമുളക് ഇടാൻ നോക്കുമായിരുന്നു. സോറി, അതെന്റെ തെറ്റാ. ഞാൻ അത് നിന്റെ തലയിലിടാൻ നോക്കുമായിരുന്നു. എന്തായാലും രണ്ടും കൂടി പൊളിയായിരിക്കും. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് യുൻതാക്കിനെയാണ്. ഗോബ്ലിൻ പറഞ്ഞതനുസരിച്ച് അവൾ എല്ലാ ചിക്കൻ കടയിലും കയറി ജോലി അന്വേഷിച്ച് നടക്കുവാണ്. എന്നാൽ വായിലെ വെള്ളം പറ്റിയതല്ലാതെ ഒരു മണ്ണാങ്കട്ടെ കിട്ടിയതില്ലതാനും. നടന്ന് നടന്ന് ആളൊരു വഴിക്കായിട്ടുണ്ട്. ജോലി ഒലക്കേടെ മൂഡ്. അന്നേരമാണ് അതുവഴി പോയ ഒരാൾ തന്റെ കയ്യിലിരുന്ന സിഗരറ്റ് കുറ്റി അവിടെ ഇരുന്ന ഒരു വേസ്റ്റ് ബോക്സിലേക്ക് വലിച്ചെറിയുന്നത്. അപ്പോൾ തന്നെ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട യുൻതാക്ക് ഓടി വന്ന് തന്റെ കയ്യിലുള്ള വെള്ളമെല്ലാം ഒഴിച്ച് ആ തീ ഊതി ഊതി
കേടുത്തുന്നു. ദേ പിന്നെയും വന്നു ഗോബ്ലിൻ. നിങ്ങൾ എന്തിനാ എന്നെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? പുറകെ നടന്നതല്ല നീ എന്നെ വിളിച്ചതാ. ഞാൻ നിങ്ങൾ എങ്ങനെ വിളിക്കാനാ? ഞാൻ എന്താ വല്ല മണിയും കിളിക്കോ? അതൊക്കെ നീ എന്നോട് ചോദിച്ചിട്ടെന്തിനാ? നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ വിളിച്ചു എന്ന്. അന്ന് നിങ്ങൾ പറഞ്ഞ ചിക്കൻ ഇല്ലേ, അതിനെ വല്ല കോഴി ഫാമം കാണുവാണോ? അല്ല, പിന്നെ എവിടെയാ? വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട്. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല, നീയാണ് എന്നെ വിളിച്ചത്. ശരിക്കും ഞാനാണോ? ആ ഇപ്പൊ മനസ്സിലായി. എന്നെ നോക്കുമ്പോൾ എന്താണ് കാണുന്നതെന്ന് പറയും. യൂണിഫോം ഇട്ടിട്ടുണ്ട്, പിന്നെ നല്ല ഭംഗിയുണ്ട് യൂണിഫോമിന്. അത്രയുള്ളോ? ചിറകോ മറ്റോ കാണുന്നില്ലേ? ഞാൻ വല്ല മാലാഖയായിരിക്കും. അത് കേട്ടതും ആൾ അപ്പോൾ തന്നെ അവിടുന്ന് എസ്കേപ്പ് ആകുന്നു. അങ്ങനെ പിറ്റേന്ന് ഉണ്ടാക്ക് ഒരു പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്നേരമാണ് അവൾക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അവൾ പെട്ടെന്ന് ചെന്ന് ഒരു മെഴുകുതിരി കത്തിച്ച ശേഷം അത് ഊതിക്കരുത്തുന്നു. അടുത്ത നിമിഷം തന്നെ നമ്മുടെ ഗോബ്ലിൻ അവിടേക്ക് വരുന്നു. എനിക്കിപ്പോ പിടികിട്ടി, എങ്ങനെയാണ് വിളിക്കുന്നത് എനിക്ക് പിടികിട്ടി. അതൊക്കെ ശരി, പക്ഷേ ഇത് ഇങ്ങോട്ട് തന്നെ വേണമായിരുന്നു. ആൾക്കെന്തോ ആ പള്ളി അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്റെ പിറകെ വരല്ലോ. അപ്പോ എന്റെ ആഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യും? അതിലൊന്നുപോലും നിങ്ങൾ നടത്തി തന്നില്ല. അതൊക്കെ ഞാൻ ഉടനെ നോക്കിക്കൊള്ളാം. അപ്പോ എന്റെ ബോയ് ഫ്രണ്ടിന്റെ കാര്യവും? അതിനും നീ കഷ്ടപ്പെടണം. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. അവളാണെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറേയല്ല. മൊബൈലിൽ ഒരു ആപ്ലിക്കേഷനിലെല്ലാം ഡൗൺലോഡ് ചെയ്ത് അതിലെ മെഴുകുതിരി വരെ ഊതി കയറ്റി ഗോബ്ലിനെ വിളിക്കുന്നു. ഇത് വർക്ക് ചെയ്യുന്ന കരുതിയതേയില്ല, പിന്നെ എന്തിനാണ് ചെയ്തേ? അതും പറഞ്ഞ് അവൻ പോകാൻ നോക്കുമ്പോൾ അവൾ പെട്ടെന്ന് അവന്റെ കയ്യിലേക്ക് കയറി പിടിക്കുന്നു. നീ എന്നെ പിടിച്ചോ? ഇനി പിടിക്കാൻ പറ്റില്ല, എന്തൊരു ചൂടാ. നീല കണ്ടപ്പോൾ തണുപ്പാണെന്നാ കരുതിയത്. നീല തീക്കാണ് ഏറ്റവും ചൂടെന്നറിയില്ലേ? നീ കുറെ പഠിക്കാനുണ്ട്. എന്റെ ഗാർഡിയൻ ആകുന്നതിന് പകരം എനിക്കൊരു 5 മില്യൺ ഫോൺ തന്നിട്ട് പോയിക്കൂടെ? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് കൊച്ചേ. എന്ത് പണി? നാളെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ചരമവാർഷികമാ. പോയിട്ട് എന്നാ തിരികെ വരിക? നാളെയോ മറ്റന്നാളോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളിത് തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ ആദ്യം നിങ്ങൾ പ്രേതമാണെന്നാ കരുതിയത്, പക്ഷേ നിങ്ങൾക്ക് നിഴലുണ്ടായിരുന്നു. നിങ്ങൾ ആരാണെന്ന് ഞാൻ കുറെ ആലോചിച്ചു നോക്കി. അപ്പോ ഞാൻ ആരാ? ഗോബ്ലിൻ. നിങ്ങൾ ഗോബ്ലിൻ ആണോ? നീ അതെങ്ങനെ അറിഞ്ഞു? ഞാനാണ് ഗോബ്ലിന്റെ വധു. അത് കേട്ടതും അവനൊന്ന് ഞെട്ടുന്നു. എനിക്ക് ഈ പ്രേതങ്ങളെല്ലാം കാണാൻ പറ്റും. ഞാൻ ജനിച്ചപ്പോഴേ ദേ ഈ മർഗന്റെ പിറകിലുണ്ടായിരുന്നു. ഇതുകൊണ്ടായിരിക്കും എല്ലാ പ്രേതങ്ങളും ഞാൻ ദൊക്കേബിയുടെ വധുവാണെന്ന് പറയുന്നത്. ദേ ഈ അടയാളം കണ്ടോ? അന്നേരമാണ് അവന് പണ്ട് അവളുടെ അമ്മയെ രക്ഷിച്ച കാര്യം ഓർമ്മ വരുന്നത്. തെളിയിക്ക്, ഞാൻ ദൊക്കേബിയുടെ വധുവാണെന്ന് തെളിയിക്കാനാണോ? ആ അത് തന്നെ. എങ്ങനാ, ഞാൻ പറന്നോ മറ്റോ കാണിക്കണോ? എന്നെ നോക്കുമ്പോൾ നീ എന്താ കാണുന്നതെന്ന് പറയും. നല്ല പൊക്കമുണ്ട്, പിന്നെ നല്ല വില കൂടിയ ഡ്രസ്സാ, പിന്നെ 30 വയസ്സിൽ കൂടുതലെങ്കിലും കാണും, പിന്നെ കാണാൻ കൊള്ളാം എന്നുകൂടി പറയണോ? അത്രയും നീ കാണുന്നുള്ളൂ എങ്കിൽ നീ ഗോബ്ലിന്റെ വധുവല്ല. ഞാൻ മനുഷ്യ ജീവിതത്തിൽ ഇടപെട്ടതിന്റെ വെറും പാർശ്വഫലം മാത്രമാണ് നീ. അത് കേട്ടതും അവൾക്കാകെ സങ്കടമാകുന്നു. ശരി, ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കുക, നിങ്ങളാണോ ഗോബ്ലിൻ? അല്ല. പിന്നെ നിങ്ങളാരാ? നിന്റെ ജീവിതത്തെ പറ്റി കുറച്ചെങ്കിലും ചിന്തയുള്ള ആൾ ഞാനാണ്. നീ ഗോബ്ലിന്റെ വധുവൊന്നുമല്ല. അതും പറഞ്ഞു ഒരു വാതിലിന് തുറന്ന് അവൻ മറ്റൊരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നു. അവളും അതേ വാതിലിൽ കൂടി തന്നെ അവന്റെ തൊട്ട് പിറകെ ഇറങ്ങുന്നു. ശരിക്കും അതുകൊണ്ട് നമ്മുടെ ഗോബ്ലിൻ ഞെട്ടി പോകുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവനിപ്പോൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത് കാനഡയിലേക്കാണ്. അവൻ വിചാരിക്കുന്ന ഇടത്തേക്ക് ഒരു ഡോറ് തുറന്നാൽ മാത്രം മതി, അവൻ അവിടേക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും. അങ്ങനെ കൊറിയയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ഒരു ഡോറ് വഴി കാനഡയിലേക്ക് വന്നതാണ് ആള്. ദേ ഇപ്പോൾ യൂൺടാക്കും അവന്റെ തൊട്ട് പിറകെ തന്നെ വന്നിരിക്കുന്നു. എങ്ങനെയെന്ന് ഒരു പിടുത്തവും ഇല്ല. നീ എന്റെ പുറകെ ആ വാതിൽ കൂടിയാണ് വന്നത്, നീ അത് എങ്ങനെയാ സാധിച്ചേ? ഞാൻ പിടിയിൽ പിടിച്ചു, തള്ളി, പിന്നെ നിങ്ങളുടെ പുറകെ വന്നു. അല്ല, ഇതേതാ സ്ഥലം? നമ്മളെന്താ ഇവിടെ? ഇത് കാനഡയാ. കാനഡയോ? നമ്മൾ ശരിക്കും വിദേശത്താണോ? അവളെ കൊണ്ട് അത് വിശ്വസിക്കാനേ പറ്റുമായിരുന്നില്ല. അത് കൊള്ളാലോ, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ശരിക്കും നീ ആരാ? നമ്മളിപ്പോൾ ശരിക്കും കാനഡയിലാണ്. നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം. നിങ്ങളെ കാണാൻ ശരിക്കും ഗോബ്ലിനെ പോലെ തന്നെയുണ്ട്. ഐ ലവ് യു. അങ്ങനെ 1-ാമത്തെ എപ്പിസോഡ് അവിടെ തീരുന്നു. 2-ാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണുവരെ നന്ദി.